ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താറിൻ്റെ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി 1 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാരൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബദാമും പിസ്തയാണ്. അപ്പോൾ ഞാനൊരു 12 ബദാമും 1/10 12 പിസ്തയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായും കൂടി എടുത്ത് നന്നായി പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഏലക്കായ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റാർഡാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ അധികം ചേർക്കരുത്, 2 ടേബിൾ സ്പൂണ് മതിയാവും. അധികം ചേർത്ത് കഴിഞ്ഞാൽ തിക്കായിപ്പോവും. നമുക്ക് ഡ്രിങ്ക് പരുവത്തിലാണല്ലോ വേണ്ടത്, വെള്ളം പോലെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ. കസ്റ്റാർഡ് പൗഡർ അതേപോലെ അതിലോട്ട് ചേർക്കരുത്. പാലിൽ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നേരിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് പാല് തിളച്ച് വരുമ്പം ഇതിലേക്ക് ചേർക്കാൻ. തീ കൂട്ടരുത്, ചെറിയ തീയിൽ ആക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ വേഗത്തിലത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് വെച്ചാൽ മതിയാവും, വേഗത്തിൽ തന്നെ റെഡിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്യാൻ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ 1 ടേബിൾ സ്പൂണ് കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് കഴിയുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല. പക്ഷേ ഇത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മാങ്ങ, ആപ്പിള്, പഴം ഇതൊക്കെയാണ്. അപ്പോൾ 1/2 കപ്പ് വീതമാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ, ഏതാണ് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാൻ. ഉറുമാനി, മുന്തിരി അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു 5-6 പേർക്ക് കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാങ്ങയും പഴമൊക്കെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്കിനോടൊപ്പം. പിന്നെ നമ്മൾ ബദാമും പിസ്തയൊക്കെ പൊടിച്ച് ചേർത്തല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഏലക്കായൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് പിസ്തയും കാഷ്യൂനട്ടും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പിസ്ത ചേർത്തതാണ്, ഞാൻ വെറുതെ ഡെക്കറേഷന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ആയി അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക് യു.